നമസ്തേ. വേദപുഷ്പത്തിലേക്ക് സ്വാഗതം. ഉദസഞ്ജീവനി സൂക്തത്തിലെ 7-ാമത്തെ മന്ത്രത്തിലാണ് ഇന്ന് നമ്മൾ ഉള്ളത്. ഈ മന്ത്രത്തിൻ്റെ ദേവത, ഇത് യജുർവേദത്തിലെ 18-ാം അധ്യായത്തിലെ 3-ാമത്തെ മന്ത്രമാണ് ഈ സൂക്തത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പം ഉദസഞ്ജീവനി സൂക്തത്തിലെ 7-ാമത്തെ മന്ത്രം എന്ന് പറയുന്നത് യജുർവേദത്തിലെ 18-ാം അധ്യായത്തിലെ 3-ാമത്തെ മന്ത്രം. ഇതിൻ്റെ ഋഷി ദേവാഹ ആണ്. ഛന്ദസ് അതിജഗതീ ഛന്ദഹ. പ്രജാപതിയാണ് ദേവത. നിഷാദ സ്വര. ദേവാഹ ഋഷി, അതിജഗതി ഛന്ദ, പ്രജാപതി ദേവത, നിഷാദസ്വര. മന്ത്രം ചൊല്ലി. ഓം ഓജശ്ചമേ സഹശ്ചമ ആത്മാജമേ തനൂശ്ചമേ ശർമജമേ വർമജമേങ്കാനിജമേ സ്ഥീനിജമേ പരുംഷിജമേ ശരീരാണിജമ ആയുശ്ചമേ ജരാജമേ യജ്ഞേന കൽപ്പന്താം. ഓം ഓജശ്ചമേ സഹശ്ചമ ആത്മാജമേ തനുശ്ചമേ ശർമജമേ വർമജമേങ്കാനിജമേ സ്ഥീനിജമേ പരുംഷിജമേ ശരീരാണിജമ ആയുശ്ചമേ ജരാചമേ യജ്ഞേന കൽപ്പന്താം. എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത്? മേ ഓജഹ ച, എൻ്റെ ഓജസ്സും. മേ ഓജഹ ച, എൻ്റെ ഓജസ്സും. മേ ഓജഹ ച, എൻ്റെ ഓജസ്സും. മേ സഹ ച, സഹ ച, സഹ കഴിഞ്ഞു വിസർഗമുണ്ട്. സ ച, മേ സഹ ച, എൻ്റെ ശാരീരിക ബലവും. എൻ്റെ ശാരീരിക ബലവും. മേ ആത്മാ ച, എൻ്റെ സ്വഭാവവും. മേ ആത്മാ ച, എൻ്റെ സ്വഭാവവും. മേ തനുഹു ച, മേ തനുഹു ച, എൻ്റെ ശരീരവും. മേ ശർമ്മച, മേ ശർമ്മച, മേ ശർമ്മച, എൻ്റെ ജ്ഞാനശക്തിയും. എൻ്റെ ജ്ഞാനശക്തിയും, എൻ്റെ ജ്ഞാനശക്തിയും. മേ വർമ്മച, മേ വർമ്മച, എൻ്റെ ക്ഷാത്രശക്തിയും. മേ വർമ്മച, എൻ്റെ ക്ഷാത്രശക്തിയും. മേ അംഗാനിച, എൻ്റെ കൈ കാൽ തുടങ്ങിയ അംഗങ്ങളും. മേ അംഗാനിച, എൻ്റെ കൈയ് കാല് തുടങ്ങിയ ശരീര അംഗങ്ങളും. മേ അസ്ഥീനിച, എൻ്റെ അസ്ഥികളും. എൻ്റെ അസ്ഥികളും. മേ പരൂക്ഷിച, മേ പരൂക്ഷിച, എൻ്റെ സന്ധികളും. മേ പരൂക്ഷിച, എൻ്റെ സന്ധികളും. മേ ശരീരാണിച, എൻ്റെ മറ്റ് ശരീര അവയവങ്ങളും. എൻ്റെ മറ്റ് ശരീരാവയവങ്ങളും. എൻ്റെ മറ്റ് ശരീരാവയവങ്ങളും. മേ ആയുഹൂച, മേ ആയുഹൂച, എൻ്റെ ആയുസ്സും. മേ ജരാച, എൻ്റെ വൃദ്ധാവസ്ഥയും. മേ ജരാച, എൻ്റെ വൃദ്ധാവസ്ഥയും. യജ്ഞേന, യജ്ഞത്താൽ. കൽപ്പന്താം, സമർത്ഥമാകട്ടെ. സമർത്ഥമാകട്ടെ. എന്തൊക്കെയാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്? ഓജസ്, ശാരീരിക ബലം. ഓജസ്, ശാരീരിക ബലം, ശരീരം, ജ്ഞാനശക്തി, ക്ഷാത്രശക്തി, കൈകാലുകളും മറ്റ് അവയവങ്ങൾ, അസ്ഥികൾ, സന്ധികൾ, എല്ലാം ഏറ്റവും നല്ല രീതിയിൽ സാർത്ഥകമാകുന്നത് മനുഷ്യൻ ശ്രേഷ്ഠതമമായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്, അഥവാ യജ്ഞം ചെയ്യുമ്പോഴാണ്. മനുഷ്യൻ്റെ ജീവിതം നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഫലവുമില്ല. ഓരോ പ്രാവശ്യവും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നല്ല മനോഹരമായ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ, അവനവൻ ആനന്ദപ്രദമായ, എന്നാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന നല്ല കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഓജസ്,
ശാരീരിക ബലം, നമ്മുടെ സ്വഭാവം, നമ്മുടെ ശരീരം, നമ്മുടെ അറിവ്, ജ്ഞാനശക്തി, നമ്മുടെ ക്ഷാത്രശക്തി, നമ്മുടെ ബൗദ്ധികമായ ശാരീരികമായ ശക്തി, നമ്മുടെ ഒരു വീര്യത ഒക്കെ വർദ്ധിക്കും. അതുപോലെ കൈകാലുകൾ, അവയുടെ ശക്തി വർദ്ധിക്കും, മറ്റ് അവയവങ്ങളുടെ ശക്തി വർദ്ധിക്കും, അസ്ഥികളുടെ ശക്തി വർദ്ധിക്കും, സന്ധികളുടെ ശക്തി വർദ്ധിപ്പിക്കും. കാരണം അവയുടെയൊക്കെ ജീവിതം സാർത്ഥകമാകുന്നത്. അതെന്തിനാണ് മനുഷ്യ ശരീരത്തിൽ നിലകൊള്ളുന്നത്? മനുഷ്യ ശരീരത്തിൽ നിലകൊള്ളുന്നതിന് കാരണം അതിൻ്റെയൊക്കെ ജീവിതം സാർത്ഥകമാകുന്നു, ഈ ഓരോ അംഗങ്ങളുടെയും നിലനിൽപ്പ് സാർത്ഥകമാകുന്നത് മനുഷ്യൻ ശ്രേഷ്ഠതമമായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്, അഥവാ യജ്ഞം ചെയ്യുമ്പോഴാണ്. സമ്പൂർണ്ണ ആയുസ്സും എന്തിനേറെ വൃദ്ധാവസ്ഥ പോലും ഇങ്ങനെ യജ്ഞത്താൽ സമർത്ഥമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഈ പറയുന്ന മന്ത്രം. മൃതസഞ്ജീവനിയിൽ ജീവിതത്തിൽ തിരിച്ചു വരാൻ നിങ്ങൾ അത്യാവശ്യമായിട്ട് യജ്ഞീയമായ ജീവിതത്തെ തിരഞ്ഞെടുക്കുക എന്ന സന്ദേശം അതിനകത്ത്. പ്രയാസം വരുന്നവരോട് പറയാനുള്ള പ്രാർത്ഥന ഇതാണ്: തിരിച്ചു പിടിക്കും, യജ്ഞത്തിലൂടെ തിരിച്ചു പിടിക്കും, നല്ല കർമ്മങ്ങളിലൂടെ, നല്ല ഭാവങ്ങളോടെ, നല്ല മനസ്സോടെ, നല്ല ചിന്തയോടെ, നല്ല ബുദ്ധിയോടെ. ഓം ഓജസ്ചമേ സഹസ്ചമ ആത്മാജമേ തനുശ്ചമേ ശർമജമേ വർമ്മജമേ ഗാനിജമേ സ്തീനിജമേ പരുംഷിജമേ ശരീരാണിജമ ആയുശ്ചമേ ജരാചമേ യജ്ഞേന കൽപ്പന്താം. അതാണ് ഈ മന്ത്രം. മേ ഓജഹ ച എൻ്റെ ഓജസ്സും, മേ സഹ ച എൻ്റെ ശാരീരിക ബലവും, മേ ആത്മാ ച എൻ്റെ സ്വഭാവവും, മേ തനുഹു ച എൻ്റെ ശരീരവും, മേ ശർമ ച എൻ്റെ ജ്ഞാനശക്തിയും, മേ വർമ്മജ എൻ്റെ ക്ഷാത്രശക്തിയും, മേ അംഗാനിജ എൻ്റെ കൈകാൽ തുടങ്ങിയ ശരീരാംഗങ്ങളും, മേ അസ്ഥീനിച്ച എൻ്റെ അസ്ഥികളും, എന്തിന് മേ പരുംക്ഷിച്ച എൻ്റെ സന്ധികളും, മേ ശരീരാണിച എൻ്റെ അന്യ ശരീരാവയവങ്ങൾ ഓരോന്നും, മേ ആയുഹൂച എൻ്റെ ആയുസ്സും, മേ ജരാച എൻ്റെ വൃദ്ധാവസ്ഥയും, യജ്ഞത്താൽ യജ്ഞേന കൽപ്പന്താം സമർത്ഥമാകട്ടെ. അങ്ങനെ ജീവിതത്തിൽ ഓജസ്സും ശാരീരിക ബലവും സ്വഭാവവും ശരീരവും ക്ഷാത്രശക്തിയും ജ്ഞാനശക്തിയും അവയവങ്ങളുടെ ശക്തിയും കൈകാലുകളുടെ ശക്തിയും അസ്ഥികളും സന്ധികളും എല്ലാം അവയുടെ പ്രവർത്തനം സാർത്ഥകമാക്കുന്നത് യജ്ഞഭാവത്തിൽ നിന്നാണെന്നും, എന്തിനേറെ വൃദ്ധാവസ്ഥയിൽ പോലും ജീവിതം യജ്ഞമയമാകട്ടെ യജ്ഞീയമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഒരു ഭാവത്തെ നമ്മുടെ ഒരു ഉപാസകനിൽ, ഒരു പ്രാർത്ഥന ചെയ്യുന്ന വ്യക്തിയിൽ ഉദ്ദീപ്തമാക്കിക്കൊണ്ട് മൃതസഞ്ജീവനി സൂക്തത്തിൻ്റെ 7-ാമത്തെ മന്ത്രം കൂടി അവസാനിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം.